എല്ലാ ക്രൈസ്തവർക്കും മനഃപ്പാഠമായി അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥനയിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ കടം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക കടങ്ങൾ അല്ല. കാരണം നാം ദൈവത്തോട് സാമ്പത്തികമായി ഒന്നും കടപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ കടം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയാണ് കാണിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും ചില കാര്യങ്ങൾ നൽകുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ചില കാര്യങ്ങൾ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നമ്മളോടും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് അവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. എന്നിട്ട് നമ്മുടെ കടങ്ങൾ ക്ഷമിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ കടങ്ങളെ ക്ഷമിക്കുവാനായി പ്രാർത്ഥിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്കേവർക്കും നേരുന്നു. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ സംഖ്യാപുസ്തകം 7-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 72, മത്തായി 23:13-22 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 13:1-7 വാക്യങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് കടങ്ങൾ ക്ഷമ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്ന പ്രബോധനത്തിനായി സ്തോത്രം അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ നല്ല ദിവസത്തെ അവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായും നന്മയുള്ളതായും മാറുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ.